തെന്നിന്ത്യൻ ഭാഷയിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയ നടിയാണ് നിത്യ മേനോൻ. ബാലതാരമായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച് നിത്യ ആകാശഗോപുരം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇങ്ങോട്ട് നിരവധി മികച്ച വേഷങ്ങൾ നിത്യയ്ക്ക് മലയാളത്തിൽ ലഭിച്ചിരുന്നു. അതിൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റായി മാറിയ ബാംഗ്ലൂർ ഡേയ്സ്. ചിത്രത്തിൽ കുറച്ചു നേരം മാത്രമേ നിത്യയുടെ നദാശ എന്ന കഥാപാത്രം ഉള്ളുവെങ്കിലും ഓർത്തിരിക്കുന്ന വേഷമായിരുന്നു അത്. ഫഹദ് ഫാസിലിൻ്റെ പേരായിട്ടാണ് നിത്യ ചിത്രത്തിൽ എത്തിയത്. തനിക്ക് ഫഹദിനൊപ്പം വീണ്ടും അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്ന് പറയുകയാണ് നിത്യ. എന്നാൽ പിന്നീട് അതിനുള്ള അവസരമൊന്നും വന്നില്ലെന്നും തങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും നിത്യ മേനോൻ പറയുന്നു. മുൻപ് ഒന്നിച്ചൊരു പരിസരത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും വളരെ ഈസിയായി അഭിനയിക്കുന്ന നടനാണ് ഫഹദെന്നും നിത്യ പറഞ്ഞു. റേഡിയോ സിറ്റി മലയാളത്തോട് സംസാരിക്കുകയായിരുന്നു നിത്യ. ഫഹദിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. എനിക്ക് ഫഹദിൻ്റെ കൂടെ ഇനിയും സിനിമ ചെയ്യണമെന്നുണ്ട്. പലരും എന്നോട് പറയാറുമുണ്ട് നിത്യയും ഫഹദും ഇനിയും സിനിമകൾ ചെയ്യണമെന്ന്. ഒരിക്കൽ ഒരു സിനിമ വന്നിരുന്നു, പക്ഷെ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എപ്പോഴോ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, നമുക്കൊന്നിച്ചൊരു സിനിമ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ആകെ ബാംഗ്ലൂർ ഡേയ്സ് മാത്രമേ ഫഹദിനൊപ്പം ചെയ്തിട്ടുള്ളൂ. പിന്നെ ടൈറ്റാനിൻ്റെ ഒരു പരിസ്യവും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ഒന്നാണ്. ഫഹദിൻ്റെ കൂടെ അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ഈസിയായി അഭിനയിക്കുന്ന ഒരു നടനാണ് ഫഹദ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എവിടെയും അഭിനയിക്കാനായി ഫഹദ് ബുദ്ധിമുട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫഹദിനൊപ്പം നടാശ എന്ന കഥാപാത്രമായി മാറാൻ എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇനിയും ഒന്നിച്ച് സിനിമകൾ ചെയ്യണമെന്നാണ്. അതുപോലെയാണ് ആസിഫ് അലിയും. ആസിഫിനൊപ്പം ഞാനിപ്പോൾ അഭിനയിച്ചിട്ട് 12 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ആസിഫ് അലി എന്നാണ് നിത്യ മേനോൻ പറയുന്നത്. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മലയാളത്തിലേക്ക് തിരിച്ചു വരുമെന്നും നിത്യ മേനോൻ പറഞ്ഞു.